हेलो 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 हेलो, हाय हाय हाय, लाइव स्टार्ट ആയി എന്ന് വിചാരിക്കുന്നു. ഹായ് ഹലോ 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 എവരി വൺ, ഹായ് ഹായ് ഹായ്. ഹായ് രാജു പി കെ, ഹലോ എല്ലാവർക്കും. ഹായ് 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 ദാ ഹായ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ശ്രീലക്ഷ്മി ഹലോ, ശ്രീരാജ് ഹലോ, ഹായ് സബാന, ഹായ് ലക്ഷ്മി, ഹായ്. കുറേ ഹായ് വന്നു തുടങ്ങിയിട്ടുണ്ട്. സുലേഖ, ഹായ് സുലേഖ, ഹലോ. ശ്രീമ വിനു, ഹായ് ഹായ് ഹായ്. തോമസ് ഹലോ, തോമസ് കുട്ടി ഹലോ. ശ്രീലക്ഷ്മി ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. ഹായ് ഹലോ, ഫാമിലി ചാനലിലെ ഒരു എൻ്റെ എല്ലാം ഒരു പ്രോഗ്രാംസും കാര്യങ്ങളും എല്ലാം ഏഷ്യാനെറ്റിലൂടെയാണ്. സോ വീണ്ടും ഏഷ്യാനെറ്റിൽ എനിക്ക് ലൈവ് വരാനായിട്ട് സാധിച്ചു, അതിൽ ഒത്തിരി സന്തോഷമാണ്. കുറേ ഹായ് സിജി, ഹായ് ടിൻസി, ഹായ് ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഹായ് രാജി, ഹായ് എല്ലാവരും, എൻ്റെ ബിഗ് ഹായ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? എങ്ങനെയുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ? എങ്ങനെ പോകുന്നു? എല്ലാവരും ജോലിക്കൊക്കെ പോയി തുടങ്ങിയോ? ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എങ്ങനെ പോകും? എൻ്റെ ഹായ് ഗായത്രി, നൈസ് ആക്ടിങ് എന്ന് പറഞ്ഞു. സുബി, ഹായ് ചേച്ചി, ഹായ് ശ്രീരാജ്, സൂപ്പർ, താങ്ക് യു. ശ്രീദേവി, ഹായ് അനുശ്രീ, ഹൗ ആർ ഷാനി, ഹായ്. സൗണ്ട് ക്ലിയർ അല്ല ഇപ്പോഴോ? ഇപ്പൊ സൗണ്ട് ക്ലിയർ ആണോ? ആക്ച്വലി ഞാൻ ചാർജ് കുത്തിയിട്ട് ചെയ്യാണ്. ഇനി ഇപ്പൊ ക്ലിയർ ആണോ? ഇവിടെ നെറ്റ്വർക്ക് കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ ക്ലിയർ ആണോ? ശ്രീദേവി, ഹായ്. ഹായ്, ഹൗ ആർ യു ചേച്ചി? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും എങ്ങനെയാണെന്ന് പറയൂ, വിശേഷങ്ങളൊക്കെ. സൗണ്ട് ക്ലിയർ അല്ല ഇപ്പോഴോ? ക്ലിയർ ആണ്? ഇപ്പൊ ക്ലിയർ ആണോ സൗണ്ട്? ഓൺലൈൻ ക്ലാസ്സസ് കുഴപ്പമില്ല സ്റ്റാലി, കുഴപ്പമില്ല. എല്ലാവരും ഓൺലൈൻ ക്ലാസ്സസ് ആണെന്ന് വിചാരിച്ച് പഠിക്കാതെ ഇരിക്കരുത്, എല്ലാവരും പഠിക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു അക്കാഡമിക് ഇയർ മൊത്തത്തോടെ അറിയാമല്ലോ, കൊറോണ കാരണം പ്രശ്നത്തിലാണ്. ബട്ട് സ്റ്റിൽ എല്ലാവരും പഠിക്കണം. ഓൺലൈൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ആ താരം നമ്മുടെ ഫോണിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കരുത്, കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും. കാരണം നമുക്ക് എന്തായാലും എക്സാം ഉണ്ടാവും, ആ എക്സാമിന് നമ്മൾ ഇത് ചെയ്യണമെങ്കിൽ ഓൺലൈൻ ക്ലാസ്സസ് ടീച്ചർ പറഞ്ഞ് ശ്രദ്ധിച്ചേ പറ്റും. സോ വി ക്യാൻ സ്പെൻഡ് സം ടൈം. യെസ്, ഹായ് ഹായ് അശ്, എന്താണ് എനിക്ക് ഹായ് തന്നില്ല സ്റ്റാലി. ഹായ് സ്റ്റാലിക്ക് ഒരു ബിഗ് ഹായ്. ഹായ് വേദിക, ദിവ്യ, യെസ് ഐ എം ഗുഡ്, അബ്സൊല്യൂട്ട്ലി ഗുഡ്. എന്താ പറയാ, ഏഷ്യാനെറ്റിന്റെ ഒരു വലിയ ഒരു അംഗമായിരിക്കുകയാണ് കുടുംബ വിളക്ക് എന്നുള്ള സീരിയൽ, മെഗാ ഹിറ്റ് സീരിയലാണ്. അപ്പോ അതില് വേദിക എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ചെയ്യുന്നത്.
പോസിറ്റീവ് ഷെയ്ഡുള്ള, എന്നാൽ നെഗറ്റീവ് ഷെയ്ഡല്ല, പക്ഷെ പോസിറ്റീവ് ഷെയ്ഡുള്ള കുറച്ച് ബോൾഡായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ചെയ്യുന്നത്. എല്ലാവർക്കും എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ വേദികേൻ്റെ ഈ ഒരു എൻട്രി, എല്ലാവർക്കും എങ്ങനെ തോന്നുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ, എന്തൊക്കെയാണെന്നുള്ള കാര്യം പറയണം, നമുക്ക് സംസാരിക്കാം. സിന്ധ്യ സൂപ്പർ ലുക്കിംഗ്, താങ്ക് യു വേദിക ഫാൻ. അയ്യോടാ ഹരി, നിത്യ ഹായ് ഹായ് ഹായ്, ശ്രീദേവ്യ ഹായ്. ഇന്ന് ഷൂട്ടില്ലേ? ഇല്ല, ആക്ച്വലി ഇന്ന് ഷൂട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്. ഇവിടെ കുറേ ഒരുക്കങ്ങൾ നടക്കുകയാണ്. അപ്പോൾ എന്താ ഒരുക്കങ്ങൾ എന്ന് എൻ്റെ ഫാൻസിന് എല്ലാവർക്കും അറിയാം. ഐ എം ഗെറ്റിംഗ് മാരീഡ് ഓൺ നവംബർ 4. അപ്പോൾ സേവ് ദ ഡേറ്റൊക്കെ റിലീസായി എൻ്റെ ബഹളത്തിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ കല്യാണമാണ്. ഈ 2 ദിവസം കല്യാണത്തിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഫാമിലീൻ്റെ കൂടെ ഒരു ലൈവ് പോകാനായിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് മൈ ഏഷ്യനെറ്റ് ടീം ആൻഡ് ഏഷ്യനെറ്റ് ഫാൻസ് ആൻഡ് യുണോ, ഞങ്ങളെ ഇത്രയും കട്ട സപ്പോർട്ട് ചെയ്ത നമ്മുടെ ഫാൻസ് എല്ലാവരും യുണോ, അവർക്ക് വേണ്ടി അവരുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്, ഇൻ ബിറ്റ്വീൻ മൈ മാരേജ് ഷെഡ്യൂൾസ്. അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ നടക്കുക. ആക്ച്വലി ഇപ്പം മെഹന്തി അത് ഇത് ഈവൻ പർച്ചേസിങ് കുറേ കാര്യങ്ങളുടെ ഇടയ്ക്കാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ അങ്ങനെ കുറേ വിശേഷങ്ങളുണ്ട് പറയാനായിട്ട്. പോസിറ്റീവ് ഷെയ്ഡ് എന്താണ് പോയി. ചേച്ചി പറയൂ, ക്ലിയർ അല്ല. അയ്യോ ക്ലിയർ അല്ലേ? ഹലോ ഹലോ ഹലോ, ഹായ് ചേച്ചി, മോസ്റ്റ് ബ്യൂട്ടിഫുള്ളി, താങ്ക് യു ആരിഫ്, ലവ് യു ചേച്ചി എന്ന് പറഞ്ഞു സ്റ്റാലി. ഹാ അമൃത, എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും എൻ്റെ ലോഡ്സ് ഓഫ് ലവ്, ലോഡ്സ് ഓഫ് ലവ് എല്ലാവർക്കും. ഹലോ ഹലോ ഹലോ, എല്ലാവർക്കും ഹലോ. സോ എല്ലാവരും കുടുംബവിളക്ക് സീരിയൽ കണ്ട് വേദികേനെ ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്താ പറയുക, ഞാൻ ഭയങ്കര ബ്ലെസ്ഡ് ആണ്. സീരിയസ്ലി ഐ എം വെരി ബ്ലെസ്ഡ്. യുവർ ക്യാരക്ടർ ഈസ് വെരി ഗുഡ് രമ്യ. താങ്ക് യു, താങ്ക് യു സോ മച്ച് രമ്യ. സീരിയസ്ലി മാരീഡ് ആണോ? അല്ല, മാരീഡ് അല്ല, 2 ദിവസം കഴിഞ്ഞ് മാരേജ് ആവും. അച്ചടാ, ഹായ് യുവർ ആക്ടിങ് വെരി ഗുഡ്. താങ്ക് യു റേച്ചൽ, താങ്ക് യു സോ മച്ച്. ഹായ് ഹായ് തരുമോ സോംന, സോംന യാ സോംന, ഹായ് എ ബിഗ് ഹായ് സോംനയ്ക്ക്, എൻ്റെ വക ഒരു ബിഗ് ഹായ്. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ മാരേജ്. താങ്ക് യു റിഞ്ചു, താങ്ക് യു സോ മച്ച്. അൻസർ ഹായ്, അഡ്വാൻസ് മാരീഡ് ലൈഫ്. ഓ താങ്ക് യു രമ്യ. ജിഷ സൂപ്പർ സൂപ്പർ, താങ്ക് യു, താങ്ക് യു എല്ലാവർക്കും എൻ്റെ ബിഗ് താങ്ക് യു, താങ്ക് യു. മാരീഡ്, മാരേജ് എവിടെയാണ്? മാരേജ് ഗുരുവായൂരപ്പൻ്റെ അടുത്താണ് എൻ്റെ മാരേജ്. അതെൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ഗുരുവായൂരപ്പൻ്റെ നടയിലെൻ്റെ കല്യാണം. ഈ കോവിഡ് ആയാലെന്നാ, നമ്മളവിടെ വന്ന് കല്യാണം കഴിച്ചിരിക്കും, അതാണ് നമ്മുടെ. ഓക്കെ ഓക്കെ. അപ്പം യെസ്, ഹലോ 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 ഹലോ, ഹായ് ഹായ് ഹായ്. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളിലേക്ക് പോകാം. എൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് മെസ്സേജുകൾ വായിച്ചുകൊണ്ടിരിക്കാം. എന്താ വിശേഷം പറ, പ്ലീസ്. വിശേഷങ്ങൾ ഞാൻ പറയാം. എൻ്റെ വിശേഷം എന്താന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ 2020 ഭയങ്കരമായിട്ട് പാൻഡമിക് ആയിട്ടുള്ള ഒരു ഇയർ ആയിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ച പോലെ അല്ലായിരുന്നു ഈ ഇയർ നമുക്ക് എല്ലാവർക്കും, എല്ലാവർക്കും, ഒരാൾക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെയായിരുന്നു. കുറേ പേർക്ക് അവരുടെ വർക്ക്, കുറേ പേരുടെ ജോലി പോയി, കുറേ പേർക്ക് വീണ്ടും അവരുടെ ഒരു സാലറീസ് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്യൂസ് ആയിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ പഠിക്കാനായിട്ടുള്ള, പുറത്ത് പോയി ക്ലാസ്സസിൽ പഠിക്കാനായിട്ടുള്ള ഒരു ഇത് മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ ഒത്തിരി ഒത്തിരി, മെഡിക്കൽ ഫീൽഡിലാണെങ്കിലും ഒത്തിരി ഇഷ്യൂസുകളുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ, ഈ 2020 ഇയർസ് പോയിലായി എന്ന് വിചാരിച്ചിരുന്ന സമയമാണ്. ഞാൻ ആക്ച്വലി മൂവീസാണ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാമായിരിക്കാം. ഞാൻ ചെയ്തിട്ടുള്ള, ഇനി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. ഹലോ, എൻ്റെ പേര് വേദിക എന്ന് പറഞ്ഞ പേര് കഥാപാത്രമാണ്. ഐ എം സോ ബ്ലെസ്ഡ്, എന്നെ എല്ലാവരും വേദിക എന്ന് വിളിക്കുന്നു. പക്ഷേ എൻ്റെ യഥാർത്ഥമായ പേര് ശരണ്യ ആനന്ദാണ്.
ശരണ്യ ആനന്ദ് ജനിച്ചു വളർന്നത് ഗുജറാത്തിലാണ്. നാട് എടത്വ, പത്തനംതിട്ട. പത്തനംതിട്ട അച്ഛൻ്റെ സ്ഥലം, എടത്വ ആലപ്പി എൻ്റെ അമ്മേൻ്റെ സ്ഥലം. ഇപ്പം ഞങ്ങൾ സെറ്റിലായിരിക്കുന്നത് എറണാകുളത്താണ്. ഇപ്പം ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നതും എറണാകുളത്ത് എൻ്റെ വീട്ടിലാണ്. സോ എന്നോട് കുറേ പേര് ചോദിച്ചു ഷൂട്ടിങ്ങിലാണോ അതോ വീട്ടിലാണോ. യെസ്, ഹായ് ഹായ് എല്ലാവർക്കും, ഹായ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഉള്ളത് ആണ് എറണാകുളത്ത്. സോ ഇവിടെ നിന്നിട്ടാണ് ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് അല്ലെന്നൊക്കെ ഉള്ള കാര്യം മനസ്സിലായില്ലേ. ഇതെൻ്റെ വീടാണ്, ഇതെൻ്റെ ബെഡ്റൂമാണ്, ബെഡ്റൂമിലിരുന്നാണ് ഞാൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ 2020 സമയത്ത് അക്കോർഡിംഗ് ടു മീ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു വലിയൊരു പറ്റുന്നില്ല, ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ പ്രശ്നങ്ങളായി ഇരിക്കുന്ന സമയത്താണ് എന്നെ കുടുംബ വിളക്ക് എന്നുള്ള ഏനോ ഇത്ര നല്ല സ്ക്രിപ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുടുംബ വിളക്ക് എന്നുള്ള സ്ക്രിപ്റ്റ്. എന്നോട് നറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അതിൽ വിക എന്ന കഥാപാത്രം എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമിംഗ് ആയിട്ടുള്ള കഥാപാത്രം, ചാലഞ്ചിങ് ആയിട്ടുള്ള കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി. ബിക്കോസ് അതൊരു ബോൾഡ് ആൻഡ് വേദികനെ പറ്റി പറഞ്ഞാൽ ഭയങ്കര ബോൾഡാണ്, ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള യുനോ പ്രാക്ടിക്കലാണ്, പോസിറ്റീവ് അല്ല പ്രാക്ടിക്കലാണ്, സ്ട്രെയിറ്റ് ഫോർവേഡാണ് നോക്കി പറയുന്ന ഒരു ക്യാരക്ടറാണ്. ഹലോ, യെസ് 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 യെസ്. ഓക്കെ ഓക്കെ, ഹാ ഹാ, സ്റ്റാർട്ടഡ്, ഐ സ്റ്റാർട്ടഡ്. ഇടയ്ക്കൊന്ന് നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വേദിക എന്ന കഥാപാത്രം ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഏ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒത്തിരിയുണ്ട്, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒത്തിരിയുണ്ട്. ഈയിടെയായിട്ട് വോഡഫോൺ, ഐഡിയ അങ്ങനെ എല്ലാം ഫോണിലൊക്കെ ഭയങ്കരമായിട്ട് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതാണ് ഇടയ്ക്കിടയ്ക്ക് നെറ്റ് പോകുന്നത്. എല്ലാവരും എന്തൊക്കെയും മെസ്സേജ് വരുന്നുണ്ട്, ഹലോ റിമെമ്പറിങ് ദിസ് സച്ചിൻ കീ ഹോട്ടൽ. ആ സച്ചിൻ, ഹായ് 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 ഹായ്. കീസിൽ എനിക്ക് സീ കേരളത്തിൻ്റെ കുറേ ഷൂട്ട് ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. പിന്നെ സോറി, പിന്നെ സീരിയൽ ടൈം, സീരിയൽ ടൈം കുടുംബ വിളക്ക് 8 മണി തൊട്ട് 8:30 വരെയാണ്. അതിൽ വേദിക എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഹായ് ഹായ് ഹായ്, പിന്നെ ഹായ് 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 ഹായ്. എല്ലാവർക്കും കുറേ മെസ്സേജുകൾ പോകുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു ഇഷ്യൂസ് വരും, സോറി ഫോർ ദാറ്റ്. ശരി, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വേദിക. വേദിക എന്ന കഥാപാത്രം ഭയങ്കരമായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രാക്ടിക്കലാണ്, ഇൻഡിപെൻഡൻ്റാണ്, ബോൾഡാണ്. പിന്നെന്താ, എല്ലാവർക്കും വേദികൻ്റെ ഫാഷൻ സെൻസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഫാഷനബിളാണ്. അങ്ങനെ ഒരു കഥാപാത്രമാണ് വേദിക. ആൻഡ് വേദിക ഭയങ്കരമായിട്ട് കുട്ടീന് വേദികയ്ക്കൊരു കുഞ്ഞുണ്ട്. കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതും ഭയങ്കര സ്നേഹിക്കുന്നതാണ് കുഞ്ചിനെ. സോ അങ്ങനെ ഒരു പൊസസീവ് മദറാണെന്ന് പറയാം. ഇതാണ് വേദികൻ്റെ ഒരു ക്യാരക്ടർ. സോ അതിന് വേണ്ടിയാണ് കുടുംബ വിളക്കിൽ എന്നെ വിളിച്ചത്, വേദിക എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്യാനായിട്ടാണ്. സോ അത് കഥ എന്നോട് ചെയ്തപ്പോൾ എനിക്ക് തന്നെ വേരിയേഷൻസ് വരുന്ന ഒരു കഥാപാത്രമായിരുന്നു വേദിക. സോ എനിക്കതിഷ്ടമായി. അങ്ങനെ ഞാൻ ഈ കുടുംബ വിളക്കത്തെ അംഗമാകാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. പിന്നെ പിന്നെ ഞാൻ ഇപ്പം കൂടി വന്ന ഒരു 4 മന്ത്സേ ആയിട്ടുള്ളൂ കുടുംബ വിളക്കിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട്. അതിൽ മുന്നേ വേറെ 2 ആർട്ടിസ്റ്റുകളായിരുന്നു വേദികയായിട്ട് ചെയ്തത്. ബട്ട് ദ തിങ് എനിക്ക് ഫീൽ ചെയ്ത കാര്യം ഞാൻ പറയാം. എൻ്റെ ഇടയ്ക്ക് കുറേ മെസ്സേജ് പോകുന്നുണ്ട്, നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ സ്റ്റാലി, ഉണ്ട് സ്റ്റാലി എന്ത് ചെയ്യാൻ പറ്റും, പിന്നെ ഹായ് ഹായ് ഹായ്. അപ്പോൾ ഇങ്ങനെ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. ചേച്ചി, ചേച്ചി സിദ്ധുനെ അങ്ങ് വിടുന്നോ? അതാരാ ധന്യ? ഹലോ ധന്യ, ഹായ്. ഹലോ, ഡ്രസ്സിങ് സ്റ്റൈൽ സൂപ്പറാണ് ചേച്ചി. സഞ്ജിനി, താങ്ക് യു താങ്ക് യു താങ്ക് യു സഞ്ജിനി. ഹായ് ചേച്ചി, ഹായ് ഹായ് ഹായ്.
സുമിത്ര ചേച്ചി ഒരു ഹായ് പറയുമോ? തീർച്ചയായും സ്റ്റാലി, ഞാൻ സുമിത്ര മീര ചേച്ചിയോട് ഞാൻ എന്തായാലും ഹായ് പറയുന്നതായിരിക്കും. അമ്മ വിളിക്കാറു വിളിപ്പിക്കരുത്, അമ്മേനെ വിളിപ്പിക്കരുത്. അയ്യോടാ, ലവ് യു എന്ന് പറഞ്ഞിട്ട് പവൻ, അയ്യോടാ സോ സ്വീറ്റ്. ഹായ് ഹായ് ഹായ്, അങ്ങനെ കുറേ ഹായ്കൾ വരുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് കുറേ മെസ്സേജുകൾ പോകുന്നുണ്ട്. പാർവതി ചേച്ചി ഒരു ഹായ് തരുമോ? ഹായ് പ്ലീസ്. ഹായ് പാർവതി, ഹായ് ഹായ്. പിന്നെ അങ്ങനെ കുറേ 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 മെസ്സേജുകൾ പോകുന്നുണ്ട്. ജിൻസ് ഹായ്, ഹായ് പ്രിൻസി ഹായ്, അങ്ങനെ ഒത്തിരി ഒത്തിരി ഹായ് പറയുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് കുറച്ച് ഹായ്കൾ പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും എൻ്റെ ഹായ് കേട്ടോ. പിന്നെ ഒരു ഹായ് തരുമോ സിഞ്ചു? സിഞ്ചു ഹലോ, ഹായ് ഹായ് ഹായ്. സോ കുറേ ഹായ് ആയി. ഇനി ഞാൻ കാര്യങ്ങൾ വീണ്ടും പറയാം, അപ്പം ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ഓക്കെ, അഞ്ജലി ഹായ്, വേദിക ചേച്ചി ഹായ്, അഞ്ജലി. സോ ഇതായിരുന്നു എൻ്റെ കുടുംബ വിളക്കിൻ്റെ ഒരു എന്താ പറയുക, ഒരു ജേർണി എന്ന് പറഞ്ഞാൽ. ഞാൻ ലോക്ക്ഡൗൺ സമയത്ത് ഇങ്ങനെ നമുക്ക് 6 മന്തോളം നമ്മൾ വീട്ടിൽ തന്നെയായിരുന്നു. ആ സമയത്താണ് ഈ കഥ നറേറ്റ് ചെയ്യുന്നത്. ഈ കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് തോന്നിയത്, ഇതിനകത്ത് ഭയങ്കരമായിട്ട് റിയാലിറ്റി ആയിട്ടുള്ള ടച്ചിങ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അത് വേദികൻ്റെ കൂടെ മാത്രമല്ല, സുമിത്രയുടെ കൂടെ മാത്രമല്ല, അമ്മയമ്മൻ്റെ കൂടെ മാത്രമല്ല, സിദ്ധാർത്ഥൻ്റെ കൂടെ മാത്രമല്ല, എല്ലാവരും ഇതിനകത്ത് ഓരോ ഓരോ ക്യാരക്ടറിനും അതിൻ്റെ ആയിട്ടുള്ള ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് അത് തോന്നിയത്. സോ അത് ക്യാരക്ടറിനെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അത് ശരിയാണല്ലോ, ഇതിങ്ങനെയാണല്ലോ, പലയിടത്തും ഇങ്ങനെ നടക്കാറുണ്ടല്ലോ. സോ ഭയങ്കര സബ്ജക്റ്റീവായിട്ടുള്ള ഒരു സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നി. ഭയങ്കരമായിട്ട് ആ സബ്ജക്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇനിയുള്ള കുറച്ച് കാര്യങ്ങൾ, വേദിക ആവാൻ തീരുമാനിച്ച് കഴിഞ്ഞ് ലൊക്കേഷനിൽ പോയപ്പോൾ എന്തായിരുന്നു സംഭവിച്ചെന്നുള്ള കഥകളൊക്കെ പറയാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഹായ്കളൊക്കെ പറഞ്ഞോട്ടെ. കുറേ പേരുടെ മെസ്സേജ് പോയിട്ടുണ്ട്. അപ്പോൾ അഞ്ജു ഹായ്, പിന്നെ സീരിയൽ നല്ല സ്റ്റോറിയാണ്. നയന താങ്ക് യു, നയന, നയനയ്ക്കും തോന്നി, എല്ലാവർക്കും തോന്നുന്നുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ കമൻറ്റ്. ഷീല ഹായ്, ആൻഡ് രജനി ഐ ലവ് യു ചേച്ചി, രജനിക്ക്. പിന്നെ യാനി കുറവ് ഹായ് തരുമോ? റിയാസ് ഹായ്, ഹായ് റിയാസ് ഹായ്, സൂപ്പർ ആക്ടിങ്. താങ്ക് യു പ്രീത, താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് ദ മെസ്സേജ് ആൻഡ് കമൻറ്റ്. പിന്നെ സച്ചിൻ, അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ് ഫ്രം കീസ്. ഓ താങ്ക് യു സച്ചിൻ, താങ്ക് യു സോ മച്ച്. പിന്നെ ഹായ് ആക്ടിങ് സൂപ്പറാണ് കേട്ടോ സൂരജ്, സൂരജ് താങ്ക് യു സൂരജ്. ഹായ് വേദിക, ഹായ് ഹായ് ഹായ്. സജ്ന ഹായ്, സജ്ന. ഗീത ചേച്ചി ലവ് യു, ലവ് യു ടു ഗീത. നല്ല മുഖം, താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ ഇവിടെ എല്ലാവർക്കും കുടുംബ വിളക്ക് കാണുവാണ് യെസ്, 8 to 8:30 ആയി കുടുംബ വിളക്കിൻ്റെ സമയം തുടങ്ങി. എല്ലാവരും കുടുംബ വിളക്ക് കാണാൻ പോട്ടോ. പിന്നെ ചേച്ചി സീരിയൽ കണ്ടുകൊണ്ടിരിക്കുക ആണോ? സൂപ്പർ, അടിപൊളി അടിപൊളി അടിപൊളി. ആരോമൽ ഹായ് ചേച്ചി, എൻ്റെ ബർത്ത്ഡേ ആണ്. സജിൻ ഹാപ്പി ബർത്ത് ഡേ ടു യു, ഹാപ്പി ബർത്ത് ഡേ ടു യു സജിൻ. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ, ഒരു നല്ല ഭാഗ്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. പിന്നെ ശിവദാസ് ഹായ്, ലവ് യു ചേച്ചി, സൂപ്പർ ആക്ടിങ്. റിനി താങ്ക് യു, റിനി താങ്ക് യു സോ മച്ച്. കട്ട സപ്പോർട്ട് ചെയ്യുക, കട്ട സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. സിദ്ധാർത്ഥ്, സുമിത്ര ഒന്നിക്കുമോ? അത് പറയൂല, സീരിയൽ കണ്ടാൽ മനസ്സിലാവും. ഹായ്, ഒരു ഹായ് പറയോ, ഹായ് പറയുമോ? എല്ലാവർക്കും ബിഗ് 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 ഹായ്. ചേച്ചി ആർ യു സേഫ്? യെസ്, അബ്സല്യൂട്ട്ലി, എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ വീട്ടിലാണ്. പിന്നെ അങ്ങനെ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. സോ ഞാൻ സെറ്റിലേക്ക് പോയി, 4 മാസം മുന്നേ ആയിരുന്നു സെറ്റിലേക്ക് പോയത്. സോ അവിടെ ചെന്നപ്പോൾ ദ എൻറ്റയർ ക്രൂ വാസ് യുനോ വാസ് അവൈലബിൾ ദിയർ. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു, ഷൂട്ടിംഗ് നടക്കുന്നുണ്ടായിരുന്നു. സോ എല്ലാവരും, ഞാനൊരു പുതിയ മെമ്പറായിട്ട് കണ്ടിട്ടേ ഇല്ല. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ വാസ് സോ ഗുഡ് യുനോ, സോ റിലേറ്റഡ് ആൻഡ്
സോ ഫ്രണ്ട്ലി, എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇവൻ കെ കെ അമ്മയമ്മയാണെങ്കിലും അമ്മയമ്മയ്ക്ക് ഭയങ്കര പാവം കേട്ടോ, അതിനകത്ത് അങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഷീ ഈസ് വെരി സ്വീറ്റ്. ദെൻ ഇവൻ മീര, ഇവൻ എല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റുകളും ഭയങ്കരമായിട്ട് എന്താ പറയുക, സ്നേഹവും എല്ലാം ഉള്ളവരാണ്, വെരി ഫ്രണ്ട്ലിയാണ്. സോ ഐ വാസ് സോ കംഫർട്ടബിൾ വിത്ത് ദ സെറ്റ് ആൻഡ് കംപ്ലീറ്റ്ലി ഹാപ്പി വിത്ത് ദ സെറ്റ്. ഞങ്ങളുടെ ഡയറക്ടർ മഞ്ജു സാറാണ്, അദ്ദേഹവും എനിക്ക് ഈ കഥാപാത്രത്തിലേക്ക് വരാനായിട്ട് ഒത്തിരി സഹായിക്കുന്നുണ്ട്. സോ കാരണം ഞാൻ ഈ ഒരു വേദിക എന്ന് പറഞ്ഞ കഥാപാത്രം ഞാൻ ആഫ്റ്റർ 100 എപ്പിസോഡിലാണ് ഞാൻ വന്നത്. സോ കംപ്ലീറ്റ്ലി ന്യൂ ആയിരുന്നു. അപ്പോൾ എനിക്ക് അറിയണ്ടായിരുന്നില്ല ആദ്യത്തെ വേദിക എങ്ങനെയാണ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എനിക്ക് ഒത്തിരി സർപ്രൈസിങ് ഉള്ള കാര്യം കണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിനകത്ത് ഓണം എന്താണ്, ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്ത സമയം ആ മന്തിൽ 1 week എപ്പിസോഡ് ആയിപ്പോലില്ല. ഫസ്റ്റ് ഡേയിൽ എനിക്ക് ഭയങ്കരമായിട്ട് കട്ട സപ്പോർട്ടാണ് കിട്ടിയത്. എൻ്റെ ഫേസ്ബുക്കിലായാലും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലായാലും എൻ്റെ പേജുകളിലായാലും എന്ന് പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുമായിരുന്നു ചെയ്തത്. ആൻഡ് ഐ വാസ് സോ ഹാപ്പി, ഐ വാസ് സോ ഹാപ്പി വിത്ത് ദാറ്റ്. ആൻഡ് എന്താ പറയുക, എൻ്റെ കസിൻസ് എല്ലാവരും അവിടെ നിന്നിട്ട് നോക്കുക. ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി എൻ്റെ കല്യാണത്തിൻ്റെ കുറേ പ്രിപ്പറേഷനാണ് നടക്കുന്നത്. എൻ്റെ മെഹന്തി കയ്യിലിടാനായിട്ട് വന്നിരിക്കുകയാണ്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സൈഡിൽ, ഞാൻ അതെല്ലാം ലൈവായിട്ട് കാണിച്ചു തരാം. പക്ഷെ എൻ്റെ ഇടയ്ക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അപ്പം ഞാൻ കണ്ടതിൻ്റെ ഒരു എന്താ പറയുക, ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാം ആയാലും എൻ്റെ ഫേസ്ബുക്ക് ആയാലും എൻ്റെ പേജിലായാലും എനിക്ക് ഭയങ്കരമായിട്ട് സപ്പോർട്ട് തന്നു എൻ്റെ ഫ്രണ്ട്സ്. ഈവൻ എൻ്റെ ഓരോരോ കട്ട സപ്പോർട്ട്സ്, കട്ട സപ്പോർട്ട് ഫാൻസ് ഉണ്ട്. അതിൽ കുറേ പേര് ഇതിലുണ്ടാവുമെന്ന് തോന്നുന്നത് ജ്യോതി പറഞ്ഞു, ചേച്ചി സൂപ്പർ ആക്ടിങ് ആണ്, താങ്ക് യു സോ മച്ച് ജ്യോതി. കുറേ മെസ്സേജുകൾ പോയിട്ടുണ്ട്. ഞാൻ എന്നാലും കാര്യങ്ങളൊക്കെ, വിശേഷങ്ങളൊക്കെ പറയാം എൻ്റെ ഇടയ്ക്ക്. നിങ്ങൾക്കൊക്കെ അപ്പം ആൻസി ഒരു അടിപ്പൻ ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നൊരു സൂപ്പർ മെസ്സേജാണ്. സീരിയൽ കാണുമ്പോൾ ഞങ്ങൾക്ക് ക്യാരക്ടറിനോട് തോന്നുന്ന ദേഷ്യം ചേച്ചിയുടെ വിജയമാണ്. എനിക്കതാണ് പറയുന്നത്. താങ്ക് യു ആൻസി, ഇതൊരു സൂപ്പർ ഡൂപ്പർ മെസ്സേജ് ആയിരുന്നു എനിക്ക്. താങ്ക് യു സോ മച്ച് ആൻഡ് ലോഡ്സ് ഓഫ് ലവ്. പിന്നെ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഇതെൻ്റെ കൈ ദൈ ഇവിടെ ഇങ്ങനെ മെഹന്തിക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ആൻഡ് മെഹന്തി അവിടെ സ്റ്റാർട്ടായി. സോ ദിസ് ഇസ് ദ തിങ് വാട്ട് ഐ ആം ഡൂയിങ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ലൈവ് സംസാരിക്കാം. കാരണം എനിക്ക് വെറും 2 days ലെഫ്റ്റ് ഉള്ളൂ. ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ലീവ് മൈ ഫ്രണ്ട്സ്. ആൻഡ് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പം ഇങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ദെൻ യെസ്, അപ്പോൾ എനിക്ക് ഫീല് ചെയ്തത് കുടുംബവിളക്ക് സീരിയൽ എനിക്ക് ഒത്തിരി 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 ഫാൻസും ഒത്തിരി ഒത്തിരി എന്താ പറയുക, ജെന്യുവിൻ ആയിട്ടുള്ള നമുക്ക് റിവ്യൂസ് തരുന്നത്, ഇതുപോലെ ഇപ്പോൾ ആൻസി അങ്ങനെ ഒത്തിരി പേര്, ഇപ്പോൾ എത്രയോ പേര് എനിക്ക് മെസ്സേജ് തരുന്നുണ്ട്. സോ ജെന്യുവിൻ ആയിട്ടുള്ള കമൻസൊക്കെ കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. അതുപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ ഫേസ്ബുക്കും എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എനിക്ക് കുടുംബവിളക്കത്തെ വേദിക എന്ന കഥാപാത്രം ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് ഞാനത് കരുതുന്നത്. ഒത്തിരി പോസിറ്റീവ് സെൻസിലാണ് ഞാൻ അത് എടുക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ലോഡ്സ് ഓഫ് ലവ്, സീരിയസ്ലി. പിന്നെ യെസ് യെസ്, സീരിയൽ കാണുകയാണ്, അങ്ങനെ കുറേ കുറേ മെസ്സേജുണ്ട്. ഹായ് 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 മെസ്സേജ് വായിക്കൂ. എബീൻ, ഹായ് എബീൻ, ഹലോ എബീൻ, എന്തുണ്ട്, ഹോം ടൗൺ എവിടെയാണ്, എന്താ പറയുക ഇങ്ങനെയൊക്കെ പോണു. ഹോം ടൗണൊക്കെ എടത്തയും അടൂരും, ജനിച്ചു വളർന്ന ഗുജറാത്തും, ഇപ്പം സെറ്റിലായിരിക്കുന്ന എറണാകുളം, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ യാ, യെപ് യെപ് യെപ്, ചേച്ചിയുടെ വേദികയും ബിഹേവിയർ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ? അയ്യോ, സീരിയൽ
അറിയില്ല. ആ മെസ്സേജ് പറഞ്ഞ ആരാണ്? മിഥുൻ. മിഥുൻ മിഥുൻ പി ആണ് പറഞ്ഞത്. ചേച്ചി, വേദിക എന്നുള്ള കഥാപാത്രവും എൻ്റെ ക്യാരക്ടറും തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്ന് പറഞ്ഞു. സീരിയസ്ലി സീരിയസ് ആയിട്ട് പറയണ്, ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, എനിക്കങ്ങനെ ആരെയും വിഷമിപ്പിക്കാൻ അറിയില്ല, എനിക്ക് അങ്ങനെ ആരോടും എന്താ പറയുക ദേഷ്യപ്പെടാൻ അറിയില്ല. പിന്നെ ആരോ ആരെങ്കിലും എന്നോട് മിണ്ടാണ്ടൊക്കെ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. ഞാൻ ഈ കാണുന്ന ബോൾഡ്നെസ്സേ ഇല്ല, ഞാൻ ഭയങ്കര പാവം കുട്ടിയാണ്. ഇതാണ് സത്യാവസ്ഥ. പിന്നെ ഈ വേദിക എന്ന കഥാപാത്രം ഞാൻ സ്ക്രിപ്റ്റ് ചിലപ്പോൾ എനിക്ക് വായിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ദുഷ്ട ഇങ്ങനെയൊക്കെയാണ് ചെയ്യണേന്നുള്ള ഒരു മൈൻഡ് സെറ്റ് എനിക്ക് വരാറുണ്ട്. പക്ഷെ ദാറ്റ് ഈസ് മൈ ക്യാരക്ടർ ഇൻ ഇൻ കുടുംബവിളക്ക്. അതെത്രത്തോളം ഞാനത് ആൾക്കാർക്ക് ദേഷ്യം വരുന്നു അതെല്ലാം എൻ്റെ വിജയമാണെന്ന് ആൻസി അല്ലേ, ആൻസി പറഞ്ഞ പോലെ അതൊക്കെ പോസിറ്റീവ് സെൻസിലെടുക്കുന്നു. പിന്നെ നൗ ഐ ആം വാച്ചിങ് യുവർ സീരിയൽ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോയി. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സെക്കൻഡ്, ഇതാ ഇപ്പം ഞാൻ വെറുതെ പറയല്ലായിരുന്നു, എൻ്റെ കയ്യിലിപ്പം മെഹന്തി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സോ ഞാനൊന്ന് ആംഗിൾ ഒന്ന് മാറ്റി നല്ല ആംഗിളിൽ ഇരിക്കാൻ പോവാണ്. എവിടെയെങ്കിലും നമുക്കിത് ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല എന്നാണ് എൻ്റെ ഒരു ഒരു ഇത്. യെസ്, ഞാനിങ്ങനെ എൻ്റെ ആംഗിൾ അനുസരിച്ചിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയായിരുന്നു. ഇതാ ഇത് കണ്ടോ, ഇതാണ് എൻ്റെ കയ്യിൽ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുന്ന ആള് കേട്ടോ. നീ കാണിച്ചില്ല എന്ന് വേണ്ട, ആ മാസ്ക് ഒന്ന് ഊരോ, മാസ്ക് ഊരിതാ. ഷീ ഈസ് ഡൂയിങ് മൈ മെഹന്തി. ഓക്കെ, സോ മെഹന്തി ആണ് നടക്കുകയാണ്. അപ്പം എൻ്റെ ഇടയ്ക്ക് ലൈവ് കാര്യങ്ങളൊക്കെ നമുക്കായിട്ട് പോവാം, നമുക്ക് സംസാരിക്കാം. അവിടെ മെഹന്തി നടക്കും, നമ്മുടെ ഇവിടെ ലൈവ് നടക്കും. ഓക്കെ, കുറേ മെസ്സേജ് വീണ്ടും വരുന്നുണ്ട്. സീരിയൽ കണ്ടിട്ടുണ്ട് എഡിക്റ്റ്. താങ്ക് യു എഡിക്റ്റ് ആണെങ്കിൽ താങ്ക് യു. ഹായ് ഹായ് ഹായ്, കംഫർട്ടബിൾ അല്ലേ? പിന്നെ ചേച്ചി സൂപ്പർ ആക്ടിങ്, താങ്ക് യു. ജ്യോതി, താങ്ക് യു സോ മച്ച്. ഹലോ ഹലോ ഹലോ. അങ്ങനെ കുറേ 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 മെസ്സേജും കമൻസും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയാം, കാരണം എൻ്റെ ആംഗിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വന്നതേ ഉള്ളൂ. അപ്പം കാര്യങ്ങളൊക്കെ പറയാം. യെസ് യെസ് യെസ്, ഫിക്സ് ചെയ്തു. ഓക്കെ, സോ കുടുംബവിളക്കിൽ വന്നപ്പോൾ എനിക്ക് ഈ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലായാലും എല്ലാവരും എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാവരും സ്ഥിരമായിട്ട് കാണുന്ന ഒരു, വീട്ടിൽ എല്ലാവരും കാണുന്ന ഒരു സീരിയലാണ് ഇത്. കുറേ കമൻസ് അങ്ങനെയാണ് വന്നത്. ഞാൻ പ്രതീക്ഷിച്ചെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കൂടുതലും എന്താ പറയുക, ലേഡീസ് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂട്ടുള്ള പിള്ളേർ, പെൺകുട്ടികൾ അവരൊക്കെ ആയിരിക്കും പറയണേന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻബോക്സസ് വന്നിട്ടുള്ളത് യൂത്ത് പിള്ളേരുടെയാണ്. അത് മാത്രമല്ല, ായിരുന്നു ഞാൻ വിചാരിച്ചു ഈ നമ്മുടെ യൂത്ത് പിള്ളേർ വരെ ഈ സീരിയൽ ഇത്ര എഡിക്റ്റഡ് ആണോ എന്ന് വിചാരിച്ചു. കാരണം അവരുടെ സ്ഥിരം ഇതിൻ്റെ കമൻസും കാര്യങ്ങളും, ചേച്ചി അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു, ആൻഡ് വി ലവ് യു സോ മച്ച് ഫോർ യുവർ ആക്ടിങ്, അങ്ങനെ കുറേ മെസ്സേജ്. അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം അത്രയ്ക്കും വ്യൂവേഴ്സ് കുടുംബവിളക്കിനുണ്ട്. ആൻഡ് ഐ ആം സോ ലക്കി ടു ദാറ്റ് റോൾ. സോ ഞാൻ എന്നെ ഭാഗ്യവതിയാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ദ എൻറ്റയർ ഏഷ്യനെറ്റ് ടീം ഫോർ സെലക്ടിങ് മീ ആസ് വേദിക. താങ്ക് യു സോ മച്ച് ഫ്രം മൈ ഹാർട്ട്. ആൻഡ് താങ്ക് യു ഫോർ മൈ ഓൾ ഫ്രണ്ട്സ് ഹു ആർ ഗിവിങ് മീ അ കട്ട സപ്പോർട്ട്. ഓക്കെ, സോ ലവ് യു ലൈക്ക് എനിത്തിങ് ആസ് ഐ ഓൾവേസ് സേ. പിന്നെ കാര്യങ്ങൾ, ഇവൻ എനിക്ക് കൂടുതൽ ഭയങ്കരമായിട്ട് ഈ 100 എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടറിലേക്ക് വരാനായിട്ട് എന്നെ ഭയങ്കരമായിട്ട് ആർട്ടിസ്റ്റുകളായാലും
ഒക്കെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ആ കഥാപാത്രത്തിലേക്ക് വരാനായിട്ട് എന്താണെന്നുള്ളത് നമ്മൾ സഡൻലി ചെല്ലുകയല്ലായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആക്ടിങ് സൈഡ് ആക്ടേഴ്സ്മാരിൽ നിന്നും ഒത്തിരി സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ഫ്രം ഡയറക്ടർ സൈഡ് ഡയറക്ഷൻ എന്നെ എപ്പോഴും അത് എന്താ പറയുക ആ കഥാപാത്രത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് തോന്നുന്നത് ഒരു മേജർ പ്ലേ ഡയറക്ടർ സാർ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ സോ ഐ എം വെരി ലക്കി ദാറ്റ് ഐ എം ഗെറ്റിംഗ് യുനോ എ ഫാന്റാസ്റ്റിക് ഡയറക്ടർ ഹു ഈസ് യുനോ കംപ്ലീറ്റ്ലി എന്നെ ആ ട്രാക്കിലേക്ക് കൊണ്ടുപോകുന്നു. താങ്ക് യു സോ മച്ച് സർ. ആൻഡ് പിന്നെ എൻ്റെ ഫുൾ ഓൺ ഏഷ്യനെറ്റ് ടീം, താങ്ക് യു സോ മച്ച് ഫോർ സെലക്ടിങ് മീ ഫോർ ദ വേദിക. പിന്നെ എന്താ പറയുക, ആ ലൊക്കേഷൻ ഫുള്ളി ഒരു ഫൺ ലൊക്കേഷൻ ആണ്. സീരിയസ്ലി ഭയങ്കര ഒരു എന്താ പറയുക, നമുക്കൊരു നമ്മൾ മിസ് ചെയ്യും. 15 days കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മിസ് ചെയ്യും. കുടുംബ വിളക്ക് സെറ്റിൽ പോകാനും അതിൻ്റെ എന്താ പറയുക ലൊക്കേഷനിലേക്ക് എൻ്റെ ബ്രദേഴ്സും കസിൻസും ഒക്കെ വന്നിട്ടുണ്ട്. എല്ലാവരും നോക്കും എവിടെ പോയി, 1 മണിക്കൂർ കൊണ്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട്. സോ എല്ലാവരും അവിടെയുണ്ട്. സോ എൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ മെസ്സേജുകൾ വന്നു. ആ മെസ്സേജുകൾ ഞാൻ വായിക്കാം, എന്നിട്ട് ഞാൻ പറയാം. ഒരു വൺ സെക്കൻഡ്. ബിൻ യു ആർ അമുൽ ബേബി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അടിപൊളി ഹെയറിൻ്റെ രഹസ്യം പറഞ്ഞു തരുമോ? അയ്യോടാ, താങ്ക് യു. ഹെയറിൻ്റെ രഹസ്യം ഞാനങ്ങനെ വലുതായിട്ടൊന്നും ചെയ്യാറില്ല, എന്നാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പറയാം. ഇത് പറഞ്ഞത് പ്രീതിയാണ്. ഹെയറിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്ന ഇപ്പോഴത്തെ കാര്യങ്ങളാണ്. ഞാൻ നന്നായിട്ട് കോക്കനട്ട് ഓയിലൊക്കെ എൻ്റെ തലയിൽ തേക്കുന്ന ഒരു വ്യക്തിയാണ്. നന്നായിട്ട് ഞാൻ ഹെയർ മസാജ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സോ കമ്പൽസറി ആയിട്ട് ഒരു ഓയിൽ മസാജ് ചെയ്യുക, അതാണ് ഫസ്റ്റ് ബേസിക് തിങ്. ആൻഡ് സെക്കൻഡ് ബേസിക് തിങ്, ഞാൻ 1 week ഒരു ഞാൻ 2 times ഷാംപൂ അപ്ലൈ ചെയ്യാൻ നോക്കും. എൻ്റെ സ്കാൽപ്പ് അതൊക്കെ ഒന്ന് ക്ലീൻ ആൻഡ് എൻ്റെ ഹെയർ ക്ലീൻ ആക്കി വെക്കാൻ നോക്കും. കണ്ടീഷണർ ഇടുമ്പോൾ ഞാൻ സ്കാൽപ്പിലിടാറില്ല, മുടിയിൽ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഡാൻഡ്രഫൊക്കെ വരും, അതുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ ഹീറ്റ്, അങ്ങനെ സ്ട്രെയിറ്റനിങ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഞാൻ സെറ്റിംഗ് സ്പ്രേ ഇടാറുണ്ട്. അത് കാരണം എൻ്റെ മുടിക്ക് വലിയ ഡാമേജ് ഒന്നും വരാറില്ല. പിന്നെന്താ പറയുക, യാ പാർലറിലൊക്കെ പോവാൻ അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ സ്പാ ചെയ്യുന്നത് നല്ലതാണ്. അത്രയേ ഉള്ളൂ, ഞാൻ അത് അങ്ങനെ വലിയായിട്ടൊന്നും വലിയ ഇത്രയൊക്കെ ചെയ്യാറുള്ളൂ, വേറെ ഒന്നും ചെയ്യാറില്ല. പിന്നെന്താ, അപ്പം പ്രീത എൻ്റെ ഈ ഒരു കോൺവെർസേഷനിൽ തൃപ്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കുറേ മെസ്സേജ് വന്നു ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ വിപിൻ പറയുന്നു, വേദിക ചേച്ചി കുടുംബ വിളക്ക് സീരിയൽ വേദിക എന്ന ക്യാരക്ടർ കൊള്ളാം. താങ്ക് യു സോ മച്ച് വിപിൻ. പിന്നെ എല്ലാവർക്കും ഹായ് ഹായ് ഹായ്. ചേച്ചിക്ക് ഡബ്ബിങ് ചെയ്യുന്നത് ആരാണ്? ഞാനല്ല കേട്ടോ എൻ്റെ ഡബ്ബിങ് ചെയ്യുന്നത്. ഡബ്ബിങ് ചെയ്യുന്നത് ആക്ച്വലി അവിടെ പറഞ്ഞിരുന്നു ഒരു പേര്, ബട്ട് ഐ ജസ്റ്റ് ഫോർഗട്ട്. ബട്ട് ആരായാലും ഷീസ് അബ്സൊല്യൂട്ട്ലി ഓസം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഷീ ഈസ് അബ്സൊല്യൂട്ട്ലി ഓസം. പിന്നെ ആഫ്റ്റർ മാരേജ് ആക്ടിങ് നിർത്തുമോ? ഒരിക്കലും നിർത്തത്തില്ല. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 4-5 പൊക്കം ഞാൻ ഷൂട്ടിങ്ങിൽ കുടുംബവിളക്കിൻ്റെ ഷൂട്ടിലേക്ക് വരികയാണ്. സോ ഞാൻ ആക്ടിങ് നിർത്തുന്നില്ല, എൻ്റെ ആക്ടിങ് തുടരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ എൻ്റെ ഹസ്ബൻഡ്, കമ്മിങ് ഹസ്ബൻഡ് ഈസ് വെരി സപ്പോർട്ടീവും പക്ക സപ്പോർട്ടീവാണ്. സോ എനിക്ക് ഞാനിങ്ങനെ ആക്ടിങ് നിർത്തുന്ന ഓപ്ഷൻ എൻ്റെ മനസ്സിൽ വരുന്നുമില്ല, ഞാൻ നിർത്തത്തുമില്ല. കാരണം ഹീ ഈസ് വെരി സപ്പോർട്ടീവ് ആൻഡ് ഹിസ് നെയിം ഈസ് മനീഷ് രാജൻ നായർ. ദെൻ ഹായ് ഹായ് ഹായ്, ഞാൻ ചേച്ചിയുടെ വേദിക ചേച്ചി എന്ന ഞാൻ വിളിക്കുള്ളൂ. മതി, ഇപ്പം വേദിക എന്ന് വിളിച്ചാൽ മതി, ഒരു നിർബന്ധമില്ല, വേദിക എന്ന് വിളിച്ചാൽ മതിയെന്നേ. പിന്നെന്താ, കോയ് 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 എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ, ആക്ടിങ് സൂപ്പർ മാസ്. താങ്ക് യു ഗൗരിക, താങ്ക് യു സോ മച്ച്.
ഇവിടെ ഒരാൾ ഭയങ്കര സീരിയസ് ആയിട്ട് മേലഞ്ചിയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര സീരിയസ് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കത്തി അടിച്ചോണ്ടിരിക്കുന്നു, ഇവിടെ സീരിയസ് ആയിട്ട് മേലാഞ്ചി തേക്കുന്നു. അതാണ് ഇപ്പം കണ്ടോണം, പാവം കുട്ടിയാണ് കണ്ട, സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കണം. ദെൻ സൂപ്പർ അഭിനയാണ്, താങ്ക് യു വിപിൻ, ആക്ടിങ് അടിപൊളി. അജിത, താങ്ക് യു. ആഫ്റ്റർ മാരേജ് ആക്ടിങ് ഫീൽഡ് ഉണ്ടാകുമോ? ഉണ്ടാകും, തീർച്ചയായും ഉണ്ടാകും. രമ്യ, ഇത്രയും സ്വീറ്റ് വോയിസ് ആയിരുന്നു, എനിക്ക് വയ്യ. ഇതാരായിരുന്നു, ആ പേരൊന്ന് നോക്കട്ടെ. ഫഷ. എൻ്റെ വോയിസ് സ്വീറ്റ് ആണെന്ന് ഫഷ മാത്രം പറയുള്ളൂ. എൻ്റെ വോയിസ് സ്വീറ്റ് ആണെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഭയങ്കര ബോൾഡ് വോയിസ് ആണല്ലേ, പക്ഷെ ഞാൻ ഇതാണ്. പിന്നെ ഇത്രയും സ്വീറ്റ് വോയിസ് ആയിരുന്നു, അത് പറഞ്ഞു. ഇനിയും അടിപൊളി ഹെയർ, ഹെയറിൻ്റെ രസം എന്താണ്, അത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇനി ചേച്ചിക്ക് പറ്റ വേദിക എന്ന് ക്യാരക്ടർ ചെയ്യാൻ ചേച്ചിക്ക് കരിയുള്ളൂ. താങ്ക് യു കൊളംബസ്. പിന്നെ കട്ടൻ സൂപ്പർ, ഭൂമത്തെ ഒരു കട്ടൻ, ഒരു ഒരു എൻ്റെ ഒരു ഇതാണ്, പ്ലാനിങ്ങും കട്ടനും ഒക്കെയാണ്. പിന്നെ പാർവതി ജയരാജ്, എൻ്റെ വീട്ടിൽ എല്ലാവരും കുടുംബവേളക്ക് കാണും, ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ്. പിന്നെന്താണ്, പ്രീത ഹെയറിൻ്റെ ഇത് പറഞ്ഞു. പിന്നെ 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 വിച്ച് നക്ഷത്രം ആർ യു? സ്നേഹ, നക്ഷത്രം ഉത്രാടം, ഉത്രാടമാണ് എൻ്റെ നക്ഷത്രം. എന്താണ് സ്നേഹ, ഒന്ന് പ്രശ്നം വെച്ചിട്ടൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ, എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. പിന്നെ ഹായ് 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 വേദിക ചേച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഹായ് ഹായ് ഹായ്, ഈ വോയിസ് നല്ല സ്വീറ്റ് വോയിസ് ആട്ടോ. താങ്ക് യു. പിന്നെ പിന്നെ ഹായ് ചേച്ചി, ഹായ് ചേച്ചി, ഹായ് ചേച്ചി, ഹായ് ചേച്ചി. പിന്നെ കുറേ കുറേ ഹായ് വന്നിട്ടുണ്ട്. വേദിക ചേച്ചി, എന്തൊക്കെ അഭിനയം, സൂപ്പറാണ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. വാട്ട് എ സ്വീറ്റ് വോയിസ് പാർവതി, താങ്ക് യു. പിന്നെ ഒരു ഹായ് തരുമോ ചേച്ചി, അങ്ങനെ 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 കുറേ മെസ്സേജുകൾ. ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട് സീനിയ. ഹായ് സുമിത. ഇപ്പോൾ ഞങ്ങൾ കുടുംബവിളക്ക് കാണുകയാണ്. ഈ കുടുംബവിളക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഈ മെസ്സേജ് അയക്കണോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഡബ് ചെയ്യുന്നത് ആരാ, ഇതൊക്കെ ഞാൻ വായിച്ചതാണ്. ഓക്കെ ശരി, ഇനി നമുക്ക് കുറച്ചും കൂടി വിശേഷങ്ങളിലേക്ക് പോകാൻ ഞാനൊന്ന് ഫിക്സ് ചെയ്യാണ്. യാ, ഇനി നമുക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാം, കാരണം ഞാൻ അനങ്ങുമ്പോൾ ആ കുറച്ച് പാടുണ്ടെന്ന് തോന്നും, അതുകൊണ്ട് നമുക്ക് കുറച്ച് വിശേഷങ്ങളിലേക്ക് പോവാം. സോ ഇതായിരുന്നു എൻ്റെ കുടുംബവിളക്കിലോട്ടുള്ള ഒരു ജേർണി, ആൻഡ് ആ ജേർണിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് ലവ്. ഞാൻ പറഞ്ഞില്ലേ, വേദിക എന്ന കഥാപാത്രം നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും എനിക്ക് ലോഡ്സ് ഓഫ് ലവ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി 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 സ്നേഹം എനിക്ക് കിട്ടുന്നുണ്ട്. അത് പറഞ്ഞ എത്ര പറഞ്ഞാലും തീരാത്ത എത്ര നന്ദി എനിക്ക് പറയാനുണ്ട്. എത്ര സ്നേഹം എനിക്ക് തന്നതിൽ ഒത്തിരി സന്തോഷം. ഞാൻ അതിനെ ഒരു ഭാഗ്യവതിയായിട്ട് കരുതുന്നു, കാരണം നമുക്ക് ഇത്ര സ്നേഹമൊക്കെ കിട്ടണമെങ്കിൽ അതിന് ഭാഗ്യം തന്നെ വേണം. അത് ഒരു കമൻ്റ് ആയാലും, 100 കമൻ്റ് ആയാലും, ലക്ഷങ്ങളായാലും, കോടികളായാലും, എല്ലാം ഈക്വലാണ് ഫോർ മീ. ആൻഡ് പിന്നെ എനിക്ക് എന്താ പറയുക, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, കുടുംബവിളക്കിൽ ജോയിൻ ചെയ്ത് ഉടനെ തന്നെ ഇപ്പം ഞാൻ ഇതിൽ മുന്നേ മൂവീസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കാം, ഇനി അറിയാത്തവരോട് ഞാൻ പറയാം ഞാൻ ഏതൊക്കെ പടങ്ങളാണ് ചെയ്തിട്ടുള്ളത്, എന്തായിരുന്നു എൻ്റെ ഒരു ജേർണി, ഞാൻ എങ്ങനെ കുടുംബവിളക്ക് വരെ എത്തി, അങ്ങനെ ഒരു കുറേ കാര്യങ്ങൾ ഇപ്പം ചിലപ്പം എൻ്റെ ഇതിനകത്ത് ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാത്തതായിട്ടുണ്ടാകും. അപ്പം യെസ്, എൻ്റെ ജേർണി എങ്ങനെയെന്ന് വെച്ചാൽ, ഇതൊരു 4 വർഷം മുന്നത്തെ കാര്യമാണ്, 4 വർഷം മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ ജനിച്ചു വളർന്ന ഗുജറാത്തിലാണ്. ഞാൻ ഒരു പാവം BSc നഴ്സിംഗ് പഠിക്കാൻ പോയ കുട്ടിയാണ്. അപ്പോൾ എനിക്ക് പക്ഷേ എന്താ പറയുക, എപ്പോഴും ആക്ടിങ് എന്നുള്ള ഒരു സംഭവം എൻ്റെ മനസ്സിലും മൈൻഡിലും ഒക്കെ ഉണ്ടായിരുന്നു. ഡാൻസിങ് ആക്ടിങ് ഇതൊക്കെ എനിക്ക് ഒത്തിരി 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 പറഞ്ഞറിയിക്കാൻ വയ്യ, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു. അങ്ങനെ എൻ്റെ അച്ഛനും അമ്മയും സാധാരണ എല്ലാവരും പറയുന്ന പോലെ ഞാനും എൻ്റെ അച്ഛനും അമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഇപ്പം അമ്മ എനിക്ക് ആക്ടിങ് ചെയ്യണം, എനിക്കിഷ്ടമാണ്.
നമ്മളൊക്കെ സാധാരണ ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടികളാണ്. അപ്പൊ ഇതൊന്നും ഡൈജസ്റ്റ് ആവണില്ല. ഇനി ആക്ടിങ്ങോ എവിടെ പോയിട്ട് ചെയ്യും? നോർത്ത് ഇന്ത്യയിലാണ് ജനിച്ചു വളർന്ന്, എവിടെയാണ് ആക്ടിങ് മുംബൈ പോയി കുട്ടി എന്തായി പറയണേ, പോയി പഠിക്കും കുട്ടി എന്ന് പറഞ്ഞിട്ട് എന്റെ തല്ലി വിട്ടോ പഠിക്കാൻ, എന്ത് ബി എസ് സി നഴ്സിംഗ്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ആഗ്രഹം, എൻ്റെ പാഷൻ, എൻ്റെ ഇഷ്ടം, അങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ 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 കൂടി 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 വന്നുകൊണ്ടിരുന്നു. ആഗ്രഹങ്ങൾ വിട്ടു കൊടുത്തില്ല. അങ്ങനെ ലാസ്റ്റിൽ അച്ഛൻ എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഒരു സമ്മതം മാത്രം മതി എന്ന് പറഞ്ഞ് പപ്പ സമ്മതിക്കുകയാണ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നാട്ടിലേക്ക് വരുന്നതും. കുറേ സ്ട്രഗ്ലിങ് ഫേസസ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു ആ ചെന്ന ഉടനെ നമുക്ക് കിട്ടും, ഒരു വർഷം കിട്ടിയില്ല, രണ്ട് വർഷം കിട്ടിയില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തു പിന്നെയാണ് സ്ട്രഗിൾസ് കുറേ ഉണ്ടായി. നമുക്ക് കുറേ പ്രോജക്ട്സ് വരുന്നുണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ കിട്ടാതിരിക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് മാനസികമായ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവണം, ഭാഗ്യം നമ്മുടെ കൂടി ഉണ്ടാവില്ല, അപ്പോഴും നമ്മൾ സ്ട്രോങ് ആവണം, നമ്മുടെ ഫാമിലി എല്ലാവരും നമ്മളെ വിശ്വസിച്ച് വന്നു, അപ്പോഴും നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഈ ഒരു സോൺ എല്ലാ മനുഷ്യന്മാരുടെ ലൈഫിലുണ്ടാവും. എൻ്റെ മാത്രമല്ല, ഈ എല്ലാം ഇപ്പോൾ ആക്ടിങ് ഫീൽഡ് മാത്രമല്ല, ഏത് ഫീൽഡിലാണെങ്കിലും ഈ ഒരു സോൺ ഉണ്ടാവും. സോ ആ ഒരു സോൺ ഫേസ് എല്ലാവരും ചെയ്യണം. കാരണം ആ ഒരു സോൺ ഫേസ് ചെയ്യുന്ന ഒരു ആ ഒരു സോൺ പോയാൽ മാത്രമേ സക്സസ് വരുമ്പോഴുള്ള സന്തോഷം നമുക്ക് കിട്ടുള്ളൂ. സോ എനിക്കറിയില്ല എത്ര പേർക്ക് ഇങ്ങനെ ഒരു ഫേസസ് വന്നിട്ടുണ്ട്. ചിലവർ പഠിച്ചിറങ്ങും പക്ഷെ ജോലി കിട്ടില്ല, കുറേ വർഷം വരെ ജോലി കിട്ടില്ല. ചിലവർക്ക് പഠിക്കാൻ സമയത്ത് കുറേ പ്രശ്നങ്ങൾ വരും, പഠിത്തം നിന്നുപോകും. ചിലവർക്ക് മാരീഡ് ലൈഫിൽ കഴിഞ്ഞിട്ടായിരിക്കും പ്രശ്നങ്ങൾ. ചിലർക്ക് കുട്ടികളുടെ ഒരു പ്രശ്നങ്ങൾ, ചിലവർക്ക് അസുഖങ്ങളുടെ പ്രശ്നങ്ങൾ. ഇങ്ങനെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും, പല ഫേസസിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇത് നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതം. സോ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് ആൻഡ് ട്രൈ ടു ലിവ് പോസിറ്റീവായിട്ട് ആൻഡ് സ്പ്രെഡ് ലവ് ആൻഡ് ബി പോസിറ്റീവ് ആൻഡ് ബി സ്ട്രോങ്. അങ്ങനെ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എല്ലാം പൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. അപ്പം അങ്ങനെ ഒരു സ്റ്റേജ് വന്നു എനിക്ക് ലാസ്റ്റ്. എൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ വർഷം പാതിയാവാറായി. ഇപ്പം ഞാൻ ഓർത്തു ഇനിയും വേണ്ട, ഇനി വീണ്ടും ആ ജോലിയിലേക്ക് തന്നെ നഴ്സിംഗ് തന്നെ അങ്ങ് പോവാം എന്ന് വിചാരിച്ചൊക്കെ ഇരുന്ന സമയത്ത് ആണ് എനിക്ക് ഒരു ഫസ്റ്റ്, എൻ്റെ തെലുങ്കാണ് എനിക്ക് വരുന്നത്. ഫസ്റ്റ് ഞാൻ തെലുങ്കാണ് ചെയ്തത്, പഡാനൻ്റെ പ്രേമിലോ മരി. ഇതാണ് എൻ്റെ ഫസ്റ്റ് മൂവി. അതിനകത്ത് വരുൺ സന്ദേശായിരുന്നു ഹീറോ. ഞാൻ അതിനകത്തൊരു ക്യാരക്ടർ വിത്ത് വൺ സോങ് ആണ് ചെയ്തിരിക്കുന്നത്. തെലുങ്ക് മൂവിയാണത്. അതാണ് എൻ്റെ ഫസ്റ്റ് എൻട്രി. അപ്പോൾ എന്താണ്, ഒക്കെ നമ്മൾ പോയാലും നമുക്ക് സംഭവം നമ്മുടെ തലയിൽ വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും, അതാണ് സംഭവം. പക്ഷേ നമ്മൾ ആ സ്ട്രഗ്ലിങ് പീരീഡ് നമ്മൾ ദൈവം ഭയങ്കരമായിട്ട് പരീക്ഷണം ചെയ്യും, അത് ഫേസ് ചെയ്യണം എന്നെ പോസിറ്റീവ്. സോ അങ്ങനെ ഇരുന്നപ്പോഴാണ് തെലുങ്ക് വരുന്നത്. തെലുങ്ക് ചെയ്ത് കഴിഞ്ഞപ്പം അത്യാവശ്യം ആ സ്ട്രഗ്ലിങ് സ്റ്റേജിൽ എന്നെ അറിയാവുന്ന ആൾക്കാർക്കൊക്കെ വിളിക്കണം എന്ന് തോന്നി. അങ്ങനെയാണ് 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ്, നമ്മുടെ ലാലേട്ടൻ്റെ പടം, ഫസ്റ്റ് ഞാൻ മലയാളത്തിൽ എൻട്രി ചെയ്യുന്നത് നമ്മ ലാലേട്ടൻ്റെ പടം. നമ്മൾ ലാലേട്ടൻ്റെ കൂടെ ഉള്ള കോമ്പിനേഷൻ സീൻ കിട്ടിയാൽ എങ്ങനെ ഇരിക്കും, അതായിരുന്നു സംഭവം. അപ്പം എൻ്റെ ലൈഫിലേക്ക് അന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയാണ് 1971 ബിയോണ്ട് ദ ബോർഡേഴ്സ്. മേജർ രവി സാറായിരുന്നു ഡയറക്ഷൻ, ലാലേട്ടനായിരുന്നു ഹീറോ. അതിനകത്ത് ഒരു ക്യാരക്ടർ, ഒരു മിലിറ്ററി നേഴ്സായിട്ടാണ് എൻ്റെ തുടക്കം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാഡ് ആകാശമിട്ടായി എന്ന് പറഞ്ഞ പടം ചെയ്തു. ആകാശമിട്ടായിനകത്ത് യുവയുടെ ചേച്ചിയായിട്ടാണ്, അംബിക എന്ന് പറഞ്ഞ ചേച്ചിയായിട്ടാണ് ചെയ്തത്. ഇർഷാദിക്കയുടെ പാർട്ട്ണറായിട്ടാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ചങ്സ്, എല്ലാവർക്കും അറിയാം ചങ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉമ്മർ ലുല്ലു ആണ് ഡയറക്ഷൻ, അദ്ദേഹമാണ് ഡയറക്ഷൻ ചെയ്തത്. അതിനകത്ത് സോണിയ മിസ് എന്ന് പറഞ്ഞ ക്ലാസ് റൂം മിസ്സിനെ ആരെങ്കിലും മറക്കുമോ? അത് നല്ല ഹിറ്റായിട്ടുള്ളൊരു സീനായിരുന്നു. ചങ്സത്തെ സോണിയ മിസ് എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം. ഇതൊക്കെ ഒരു ചെറിയ കഥാപാത്രങ്ങളാണ് ഞാൻ ചെയ്തത്. പിന്നെ എനിക്ക് തോന്നി എനിക്ക് കുറച്ചും കൂടി ആക്ടിങ് എന്താ പറയുക, ആക്ടിങ്ങിലേക്ക് കുറച്ചും കൂടി പെർഫോമൻസ് രീതിയിൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നത് നടിയാണ്.
നായികയാവണം അങ്ങനെയൊക്കെയായിരുന്നു. സോ എനിക്ക് കുറച്ചും കൂടി ആക്ടിങ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ള ഒരിതായി. അത് അത് കഴിഞ്ഞിട്ടുള്ള ഇയറിലാണ് എനിക്ക് അങ്ങനത്തെ ഓഫേഴ്സും ഓപ്പർച്യൂണിറ്റിയും കിട്ടുന്നത്. അതായിരുന്നു ചാണക്യതന്ത്രം. കണ്ണൻ താമരക്കുളം സാറാണ് എൻ്റെ ഡയറക്ഷൻ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പടത്തിൽ എസ് ഐ മീര എന്ന് പറഞ്ഞ ചാണക്യതന്ത്രം, അതിനകത്ത് അനൂപ് മേനോനും ഉണ്ണിമുകുന്ദനായിരുന്നു ഹീറോസ്. അതിനകത്ത് എസ് ഐ മീര എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസറിൻ്റെ റോളാണ് ഞാൻ ചെയ്തത്. അത് അത്യാവശ്യം എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പോലീസ് ഗെറ്റപ്പിലൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് കണ്ടിട്ട് എന്നെ ഞാൻ നായികയായിട്ട് ചെയ്ത പടമാണ് തനഹ. ഇന്ന് എനിക്കൊരു കമൻറ്റ് വന്നു. കമൻറ്റ് എന്താണെന്നറിയാമോ? ഒരു മെസ്സേജ് വന്നതാണ്, നവംബർ 2018 തനഹ എന്ന് പറഞ്ഞ നായികയായിട്ട് ചെയ്ത ശരണ്യ ആനന്ദിൻ്റെ കല്യാണം നവംബർ 4 2020 ആകുന്നു. വാട്ട് എ കോഇൻസിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ്, ഒരു മെസ്സേജ് എനിക്ക് വന്നു. ആൻഡ് അപ്പോഴാണ് ഐ വാസ് ലൈക്ക് എൻ്റെ നായിക പടം നവംബറിലായിരുന്നു, ഏതാ എൻ്റെ കല്യാണം നവംബറിലാണ്, അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇന്ന് ആലോചിച്ചതേ ഉള്ളൂ. സോ ദൈവം ഇതൊക്കെ ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. സോ അതാണ് എൻ്റെ നായിക പടം. തനഹയാണ് പടത്തിൻ്റെ പേര്. അതിനകത്ത് ഞാൻ എസ് പി പോളി ഫിലിപ്പ് എന്നുള്ള കഥാപാത്രമായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു എസ് പി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദേവൻ സഹായിച്ച് വീണ്ടും എനിക്ക് നല്ല ഒരു ഒരു പ്രോജക്റ്റിൽ നായികയായിട്ട് ചെയ്യാൻ കിട്ടി. ലാഫിംഗ് അപ്പാർട്ട്മെൻറ്റ് നിയർ ഗിരിനഗർ. അതിനകത്ത് ഇതുപോലെ ധർമ്മജേട്ടൻ, പിഷാരടിയേട്ടൻ, ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു ആ പടത്തിലും. അതുപോലെ തനഹയിലും അതുപോലെ തന്നെ ഒത്തിരി ആർട്ടിസ്റ്റുകളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഈ രണ്ട് പടങ്ങളെ നായികയായിട്ട് ചെയ്ത് പിന്നെ എനിക്കൊരു ഓഫർ വന്നു, ഷീലാമേൻ്റെ മകളായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓഫർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സംഭവമായിരുന്നു. ഷീലാമേൻ്റെ മകൾ ചെയ്യാനെന്ന് പറഞ്ഞാൽ എവർ ഗ്രീൻ സ്റ്റാറാണ് ഷീലാമ. അപ്പോൾ അത് A4 Apple എന്ന് പറഞ്ഞ പടത്തിലാണ് എനിക്ക് ഷീലാമേൻ്റെ മകളായിട്ട് ചെയ്യാനായിട്ട് കിട്ടിയത്. അതും നല്ല പെർഫോമൻസ് ഉള്ള ഒരു കഥാപാത്രമായിരുന്നു. അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി. ഇതായിരുന്നു ഒരു അത് കഴിഞ്ഞിട്ടുള്ള വർഷം. പിന്നെ അടുത്ത ഒരു വർഷം വന്നു. ആ വർഷത്തിൽ എനിക്ക് പിന്നെ എന്താ പറയുക, എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കരമായിട്ട് കിട്ടിയ ഒരു വർഷമായിരുന്നു. അത് കഴിഞ്ഞ കഴിഞ്ഞ വർഷം 2019. അതിൽ എന്താന്ന് വെച്ചാൽ ഞാൻ ആകാശഗംഗ 2 ചെയ്തു. ആകാശഗംഗ 2-ത്തെ ചുടല യക്ഷിയാണ് ഈ സംസാരിക്കുന്നത്, അറിയാൻ വയ്യാത്ത എല്ലാവരോടും പറയണം. സോ ആ ആകാശഗംഗ 2 വിനയൻ സർ ആണ് ഡയറക്ഷൻ ചെയ്തത്. അതിനകത്തെ ആകാശഗംഗ 1-നകത്തെ എന്താ പറയുക, മയൂരി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത് അത് ചുടലയക്ഷയായിട്ടാണ് ഞാൻ ഈ ആകാശഗംഗ 2-ൽ ചെയ്തത്. അപ്പം അതിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ള മേക്കപ്പും എത്രയോ 6 hours 7 hours ഉള്ള മേക്കപ്പും, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് അത് എന്നെ കുറേ ഫീൽഡിലായാലും പബ്ലിക്കിലായാലും ഒത്തിരി പേര് അത് അക്സെപ്റ്റ് ചെയ്തതാണ്. എൻ്റെ പെയിൻ ആൻഡ് സ്ട്രഗിൾസ്, ഇത്രയും മോഹം കാണാത്ത ഒരു കഥാപാത്രം പോലും ചെയ്യാൻ മനസ്സ് കാണിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയുക, ഒത്തിരി ലവ് ആൻഡ് സപ്പോർട്ട് എനിക്ക് ഒത്തിരി പേരുടെ കയ്യിൽ നിന്ന് കിട്ടി. ആൻഡ് ഐ എം താങ്ക്ഫുൾ. ഒത്തിരി പേര് ചോദിച്ചു എന്താണ് ആ കഥാപാത്രം, അതിൽ മുഖം കാണുന്നില്ലല്ലോ, എന്താ കഥാപാത്രം ചെയ്യാൻ, അത് ഒത്തിരി സഫർ ചെയ്യേണ്ടി വന്നു, അതിൽ സ്കിൻ പോയി, അതിൽ ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, 40 days കണ്ടിന്യൂ അങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് അത് ചെയ്തു. അവിടെയാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ആക്ടിങ് ഞാൻ എൻ്റെ ഫീൽഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് വന്ന കുട്ടിയാണ്. അപ്പോൾ അത് അതിലെനിക്കൊരു ആത്മാർത്ഥതയുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു പാഷനുണ്ട്. അതേതൊരു റോളാണെങ്കിലും നമുക്ക് സർവേശ്വരൻ തരുന്നൊരു ഭാഗ്യമാണ് കരുതുന്നു. അതെനിക്ക് ചെയ്യാൻ തോന്നി. അപ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നി, ഞാൻ ചെയ്തു, അത്രയേ ഉള്ളൂ. അതിൽ ഞാനിപ്പോഴും ഹാപ്പിയാണ്. മുഖം കണ്ടില്ലെങ്കിലും എന്താണ്, ദൈവൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ ഉണ്ട്, പിന്നെ ഉള്ളത് മാമാങ്കം. മാമാങ്കം ഇതുപോലെ ഹിസ്റ്റോറിക്കൽ മമ്മൂക്കയുടെ പടമാണ്. മമ്മൂക്കയുടെ കൂടെ ചെയ്യണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു. മമ്മൂക്കയുടെ കൂടെ തുടക്ക സമയത്ത് ഒരു നാന ഫോട്ടോഷൂട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂക്ക എനിക്ക് മമ്മൂക്കയുടെ കൂടെ പടം ചെയ്യാൻ ഭയങ്കര, എനിക്ക് മാത്രമല്ലല്ലോ എല്ലാവർക്കും ഈ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് തുടക്കത്തിൽ തന്നെ മമ്മൂക്കയുടെ കൂടെ ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയതാണ്. സോ മാമാങ്കം മൂവിയിലും മമ്മൂക്കയുടെ കൂടെ ചെയ്തപ്പോൾ ഒരു പ്രത്യേക സന്തോഷവും അനുഗ്രഹമായിരുന്നു. പത്മകുമാർ സാറായിരുന്നു ഡയറക്ഷൻ ചെയ്തത്. ഒത്തിരി ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു അതെനിക്ക്. അങ്ങനെ എൻ്റെ തുടക്കവും അവസാനമല്ല, ഇനി
മോർ ടു ഗോ ബട്ട് സ്റ്റിൽ ഈ ഒരു വർഷം കഴിഞ്ഞ വർഷം വരെ മാമാങ്കമായിരുന്നു എൻ്റെ മൂവീസ്. ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയില്ലേ ഈ കുട്ടി ആരാണ് എന്നുള്ളത്? അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇനി കുറച്ച് കമൻസ് വായിക്കാം. പിന്നെന്താണ് അബീന്ന മോൾ ബേബി, ഞങ്ങൾക്ക് പെൺകുട്ടി ജനിക്കുവാണെങ്കിൽ എന്ന് കെട്ടിച്ച് തരണം. പെൺകുട്ടി ജനിക്കണമെങ്കിൽ കെട്ടിച്ച് തരണം എന്നൊക്കെ. ഓക്കെ, ഇതിപ്പോൾ കമൻസ് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും ഒരു മിനിറ്റ്, ഞാനൊന്ന് എണ്ണിച്ചു. പിന്നെന്താണ് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ബട്ട് സ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ടാവാം. ഓക്കെ, സൂപ്പർ ആക്ടിംഗ് ആണ് നിത്യ. ചേച്ചി ഒരു ഹായ് പറയുമോ? ഹായ് ഹായ് ഹായ്. ഒരു മിനിറ്റ് മോനെ, ഞാൻ ഒന്ന് തിരിഞ്ഞിരുന്നോട്ടെ, ലൈറ്റ് കിട്ടുന്നില്ല, ചിലപ്പോൾ അവർക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും. യെസ്, പിന്നെ കുറേ ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പം ചേച്ചിയുടെ അഭിനയം, ഒരു വൺ സെക്കൻഡ് അല്ല, എൻ്റെ ഫോൺ എവിടെ പോയി? എത്ര മണി? ചേച്ചിയുടെ അഭിനയം സൂപ്പർ ആണെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ഞാനൊന്നും കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകൾ. താങ്ക് യു എല്ലാവർക്കും, താങ്ക് യു. പിന്നെ ഹായ് എന്ന് പറഞ്ഞിട്ട് വിശാഖ്, ഹായ്, ആക്ടിങ് സൂപ്പറാണ്. സുരേഷ്, ചേച്ചി വേറെ ലെവൽ കേട്ടോ. ചേച്ചി മാസമാണ് മരണ മാസ്. സന്ധ്യ, താങ്ക് യു സന്ധ്യ, താങ്ക് യു സോ മച്ച്. ഹായ് 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 എല്ലാവർക്കും, ഹായ്. സീരിയൽ സൂപ്പർ ആകുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്, താങ്ക്സ് അ ലോട്ട്. പിന്നെ ഹായ് 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 ചേച്ചി, ഒരു ഹായ് പറയൂ. ഹായ് എല്ലാവർക്കും. ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാണ്? തിരുവനന്തപുരമാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ. പിന്നെ പല പല സ്ഥലത്തായിട്ട് പോകുന്നുണ്ട്, അത് അക്കോർഡിംഗ് ടു ദ ഡിമാൻഡ് ഓഫ് ദ സ്ക്രിപ്റ്റ്. പിന്നെ ഹാപ്പി മാരീഡ് ലൈഫ് ചേച്ചി. ഹായ് 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 എല്ലാവരും. എൻ്റെ പേജിലും എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോവുക. ഞാൻ പുതിയ യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് പല കാര്യങ്ങൾ, മാരേജിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ട്രീറ്റ്മെൻസും അതുപോലെ തന്നെ കെയർസ് ആൻഡ് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു, അതിനെപ്പറ്റിയൊക്കെ ഭയങ്കരമായിട്ട് അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട്. സോ എല്ലാവരും, ശരണ്യ ആനന്ദ് ആണ് എൻ്റെ ഫേസ്ബുക്ക് വൺ പേജിൻ്റെ ID, Sharanya10Anand ആണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം. സോ ശരണ്യ എന്നുള്ള സ്പെല്ലിംഗ് SARANYA ANAND. ഓക്കെ, പിന്നെ എൻ്റെ എന്താ പറയുക, യൂട്യൂബ് ചാനൽ ശരണ്യ ആനന്ദ് ഒഫീഷ്യൽ. അപ്പോൾ എല്ലാവരും കണക്റ്റഡ് ആയി ഇരിക്കണം. വേദിക എന്ന് കഥാപാത്രത്തിനെ അക്സെപ്റ്റ് ചെയ്തു എന്നെ വേദിക എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുടുംബ വിളക്ക് പോയി കഴിഞ്ഞ ശേഷമാണ് ഹറിബറിയായിട്ട് എനിക്ക് വേഗം തന്നെ ഒരു പെണ്ണുകാണൽ ചടങ്ങൊക്കെ ഉണ്ടാകുന്നത്. ഓ മൈ ഗോഡ്, ഒരു സെക്കൻഡ്, പെണ്ണുകാണൽ ചടങ്ങൊക്കെ ഉണ്ടാകുന്നത് എനിക്കതൊരു എന്താ പറയുക, മെമ്മറബിൾ ആയിട്ടുള്ള ഡേ ആണ്. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എൻ്റെ പപ്പ എനിക്ക് വേഗം തന്നെ കല്യാണ ആലോചന കൊണ്ടുവരുമെന്ന്. ഇവൻ എൻ്റെ ക്രൂവിൽ എല്ലാവരും വരെ ഷോക്കായിരുന്നു, എന്താ വേഗം കെട്ടിപ്പോവാണോ എന്നുള്ളത്. ഞാൻ പറഞ്ഞ് കെട്ടി എങ്ങും പോണില്ല, ഞാൻ ഉണ്ട് ഫീൽഡിൽ തന്നെയുണ്ട്. അങ്ങനെ ഒത്തിരി എന്താ പറയുക, സപ്പോർട്ടീവായിട്ടുള്ള ഹസ്ബൻഡിന് കിട്ടിയത് തന്നെ എൻ്റെ ഭാഗ്യം. സോ അങ്ങനെ, അപ്പോൾ ഈ എല്ലാം ഈ 4 മാസത്തിൻ്റെ ഉള്ളിലുള്ള ഷെഡ്യൂൾസാണ് കേട്ടോ. കുടുംബ വിളക്കിൻ്റെ ഷൂട്ടിംഗ്, അൻ്റെ ഇടയ്ക്ക് കല്യാണം, അൻ്റെ ഇടയ്ക്ക് ദാ മെഹന്തി ഗാഡ് കണ്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചാലഞ്ച് ആയി എടുക്കണം. നമുക്ക് ഇപ്പം 2 ദിവസം മുന്നേ വരെ ഞാൻ ഓടി വന്നു, ഇപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. 2 ദിവസം കഴിഞ്ഞ് കല്യാണമാണ്. സോ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം. ഹായ് ചേച്ചി, ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും പേജിലും ഇൻസ്റ്റാഗ്രാമിലും കണക്റ്റഡ് ആയിരിക്കുക. എൻ്റെ ലൈഫ് സ്റ്റൈൽ, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, ആൾക്കാർക്ക് എന്ത് ചോദിക്കാൻ എല്ലാം കാര്യങ്ങൾ പറയാം.
അപ്പം ഞാൻ കമൻസ് വായിക്കട്ടെ. ഇനി എല്ലാവരെയും ഹായ് ഹായ്, മുഹമ്മദ് ഹായ്, ആക്ടിങ് സൂപ്പർ ഇൻ സീരിയൽ സിമി ഹായ്, താങ്ക് യു. പിന്നെ സ്റ്റാലി എല്ലാവർക്കും ഹായ് പറയുമോ? സ്റ്റാലി എല്ലാവർക്കും ഹായ്. കുര്യൻ ഹായ്, സുജിത് ഹായ്, ചേച്ചി ചേച്ചിയുടെ കാണാൻ ക്യൂട്ടാണ്, സൂര്യ താങ്ക് യു, താങ്ക് യു സോ മച്ച്. കുടുംബ വിളക്ക് കാണട്ടോ. ഓക്കെ, പിന്നെ സാരി നല്ല നല്ലതായിട്ട് ചേരുന്നുണ്ട് പ്രീത, താങ്ക് യു സോ മച്ച്. സാരി ചേരുന്നുണ്ടല്ലേ? സാരി ആർക്കാ പ്രീത ചേരാത്തെ? നമ്മുടെ എല്ലാം പെണ്ണുങ്ങളുടെ ഒരു സൗന്ദര്യത്തിൻ്റെ ഏറ്റവും വലിയൊരു മാർക്കല്ലേ സാരി. എന്തുണ്ടെങ്കിലും സാരിയിൽ അങ്ങ് പിടിച്ചേക്കണോ? അപ്പോൾ സൂപ്പറാവും, എല്ലാവരും സൂപ്പറാവും, ഞാൻ മാത്രമല്ല. അപ്പോൾ ഹായ് ഹായ് സജു ഹായ്. ഇപ്പോൾ വേദിക സരസ്വതി അമ്മയെ കഷ്ടപ്പെടുത്തുന്നു. ഇതൊക്കെ വെറും ഒരു ചെറിയ ഡോസല്ലേ നമ്മടുത്ത കളി. പിന്നെന്താണ് സം ഡബ് ചെയ്യുന്നത് ആരാണ്? അതൊക്കെ ഞാൻ സംസാരിച്ചതാണ്. പിന്നെ ചേച്ചിയുടെ ലൈവ് വന്നുകൊണ്ട് ഇരുന്നത് എപ്പിസോഡ് ഞാൻ മാറ്റി. അയ്യോ, എൻ്റെ എന്തുകൊണ്ടോ എന്തോ വിപ്പനെന്തോ മാറ്റി വെച്ചു എന്നോ? ആ, എൻ്റെ ലൈവ് കാരണം എപ്പിസോഡ് മാറ്റി വെച്ചു. അയ്യോ, അങ്ങനെ ചെയ്യല്ലേ, ചെയ്യണ്ട കേട്ടോ, എപ്പിസോഡിൽ നിന്ന് കണ്ടോളൂ. പിന്നെ ശരണ്യ ആനന്ദ ആണോ? ഐ എസ്, ശരണ്യ ആനന്ദ. സ്പെല്ലിംഗ് കറക്റ്റായിട്ട് രമ്യ പറഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ്. ഇൻസ്റ്റാഗ്രാമിൽ ഇടയ്ക്ക് ഒരു ടെന്നും വരും, ശരണ്യ ടെൻ ആനന്ദ്. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, കണക്റ്റഡ് ആയിരിക്കണം. പല കാര്യങ്ങളും ഇനി അതിനകത്ത് അപ്ഡേറ്റഡ് ആയിട്ട് വരും. സോ കണക്റ്റ് ആയിരിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്തായാലും അടിക്കണം. സോ അതിനകത്ത് ശരണ്യ ആനന്ദ് ഒഫീഷ്യൽ, ഇതാണ് പേര്. പിന്നെ അടുത്തത് ടുഡേ എപ്പിസോഡ് പൊളിയാണ്, താങ്ക് യു അഭിനവ്. പിന്നെ ഹായ് 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 എല്ലാവർക്കും ഹായ്. യു ആർ സോ ക്യൂട്ട് ചേച്ചി ദേവ, ഹായ് ദേവ. പിന്നെ രമ്യ, ശരണ്യ, അങ്ങനെ പറഞ്ഞിട്ട് കുറേ മെസ്സേജുകളുണ്ട്. ഹായ് വേദിക, സിദ്ധാർത്ഥ് ലൂസ് വന്നില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയില്ല, അത് പാവമാണ്, അത് ക്യാരക്ടർ ചെയ്യുന്നേ ഉള്ളൂ. പിന്നെന്താണ് ആകാശ ഗംഗ, യെസ്, യു ആർ ഫേവറേറ്റ് ആക്ടർ ആരാണ്? സിനിയാമോൾ എൻ്റെ ഫേവറേറ്റ് ആക്ടർ അങ്ങനെയല്ല, എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഒത്തിരി ഇഷ്ടം എന്നൊന്ന് എന്തോ, ഓഫ്കോഴ്സ് ലാലേട്ടൻ, മമ്മൂക്ക, എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. എല്ലാവരും അവരവരുടെ സ്റ്റൈലാണ്. എനിക്ക് നയൻതാരനെ ഭയങ്കര ഇഷ്ടമാണ്, നയൻതാരനെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മഞ്ജു ചേച്ചി. പിന്നെ യുവർ ഫേവറേറ്റ് ആക്ടർ ആരാ? പിന്നെന്താണ് ചേച്ചിയുടെ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുക? അയ്യോടാ, ചേച്ചിയുടെ ഒന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾ എപ്പിസോഡ് ഏഷ്യനെറ്റിൽ എപ്പോഴൊക്കെ ഞാൻ കാണുന്നത് വെച്ചു. അയ്യോടാ, താങ്ക് യു വിപിൻ ചേച്ചി. ഹായ് 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 എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ മെസ്സേജ്. മാം, യുവർ ഫേവറേറ്റ് സോങ്? ഫേവറേറ്റ് സോങ് ചാന്ദനി കുച്ച് കാ രാത്നി കുച്ച് സോനാ തൂ ഭി സുൻ ഭി ഖബർ പ്യാർ കർ ഓഹോ ഹോ പ്യാർ കർ. മതിയോ? പിന്നെന്താണ് ഹായ് ചേച്ചി, എനിക്കൊരു ഹായ് തരുമോ? ഡ്രീംലി. പിന്നെ കിഡ് വാട്ടോ ആക്ടിങ്, താങ്ക് യു ഡ്രീംലി. എന്തോ അമ്മു, എന്താണ് എന്തൊക്കെയോ മെസ്സേജ്. പിന്നെ ഹായ് തരുമോ ചേച്ചി? മെൽവിൻ മുഹമ്മദ് ഹായ്. പിന്നെന്താണ് ക്യാൻ യു സിംഗ് എ സോങ് ഫോർ അസ്? യു ഹാവ് എ ഗുഡ് വോയിസ് ഇൻ റിയൽ. അയ്യോ, പാട്ടൊക്കെ ഞാൻ പാടി. എന്താ പറയുക, പാട്ടൊക്കെ ഇപ്പോൾ പാടിയിട്ടുണ്ട്. പിന്നെ ഹായ് ഹായ് എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ്, ഹായ് എന്ന് പറഞ്ഞിട്ട് കുറേ മെസ്സേജ്. എൻ്റെ കസിൻസും സിസ്റ്റേഴ്സും ഒക്കെ നോക്കുക എന്താ സംഭവം എന്നുള്ളത്. അതിപ്പോൾ കുറേ നേരമായല്ലോ, അതാണ്. സോ ചേച്ചി, നെയിം ഈസ് വരദ ജയരാജ്, ക്യാൻ യു പ്ലീസ് ടെൽ മൈ നെയിം? പ്ലീസ് കണ്ടു വരുത. വരുതേൻ്റെ പേര് ഞാൻ പറഞ്ഞു. വരുതയ്ക്ക് ഒരു ബിഗ് ഹായ്. ചേച്ചി, ഹായ് ചേച്ചി, ഹായ് ചേച്ചി. വിപിൻ പറഞ്ഞു ബേസി ജോലിയാണ് ചേച്ചി, നല്ല ഭാവി ഞാണ്. ബി എസ് സി നഴ്സിംഗ് കംപ്ലീറ്റ്ലി നല്ല ഒരു മിനിറ്റേ, എൻ്റെ മെഹന്തി
എന്റെ മെഹന്തി ലഗാ കിറക്കണ ഡോലിസ് ജാ കിറക്കണ. സീരിയസ്ലി ഞാൻ കുറച്ച് ഔട്ട് കാണിച്ചതന്നെ, പക്ഷേ ഇതിപ്പം നമ്മുടെ ലൈവിൻ്റെ ടൈമൊക്കെ ഏകദേശം തീരാറായി. സോ എനിക്ക് ഫൈനൽ ഇപ്പോൾ എത്രയാവുന്നോ അത്ര ഞാൻ കാണിച്ചു തരാം. ബാക്കിയെല്ലാം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, എന്താണ്, ബി എസ് സി നഴ്സിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നഴ്സിനെയും ഡോക്ടേഴ്സിനെയും മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട്, മെഡിക്കൽ മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം ആയിട്ട് ഞാൻ ചെയ്ത കോഴ്സാണ്. പക്ഷേ എനിക്ക് അതിൽ ഒരു ഇച്ചിരി ഉമ്പ്രി സ്നേഹവും ഇഷ്ടവും ആരാധ്യന ആക്ടിങ്ങിലോട്ടാണെന്നേ ഉള്ളൂ. എല്ലാ ഫീൽഡും നല്ലതാണ്. പിന്നെ വിപിൻ കുമാർ ചേച്ചി ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് വിപിൻ കുമാർ എന്തൊക്കെ പറയുന്നുണ്ട്? ഹായ് ഹായ് ഇച്ചി, ഐ ഹാം അനന്യ, പ്ലീസ് റീഡ് മൈ മെസ്സേജ്. ബീന ഹായ് അനന്യ, ശരത് ഹായ്, അങ്ങനെ കുറേ. മീര ചേച്ചി എന്നോട് ഒരു ഹായ് പറയുമോ? പാർവതി പറഞ്ഞു മീര ചേച്ചിയോട് ഒരു സ്പെഷ്യൽ ഹായ്. പിന്നെന്താണ്, ചേച്ചി ഐ ലവ് ആക്ടിങ് ചേച്ചി, ഒരു ചാൻസ് സജസ്റ്റ് ചെയ്യുവോ സീരിയലിലേക്ക്? ഐ ആം 15 years ഓൾഡ്, ഐ ആം ഓൾസോ വെയ്റ്റിംഗ് ഫോർ ഇറ്റ് ആൻഡ് വർക്കിംഗ് ഹാർഡ്. ഈ ഇത് മെസ്സേജ് ഏഷ്യാനെറ്റ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഈ കുട്ടിക്ക് ഒരു ചാൻസ് കൊടുക്കൂ. ഈ കുട്ടി ടാലൻറ്റഡ് ആണ് എങ്കിൽ ഒരു ചാൻസ് കൊടുക്കും. പിന്നെന്താണ്, മണികണ്ഠൻ ഹായ് ലവ് എന്നൊക്കെ അയച്ചിട്ടുണ്ട്. ഒരു ഹായ് തരുമോ? ഒരു ഹായ് തരുമോ? ഇതിപ്പോൾ ഞാൻ ഇംബാലൻസ് ആയിട്ട് ചെയ്യുന്നതിനൊരു കാരണമുണ്ട് കേട്ടോ. ഇത് എല്ലാവരും തെറ്റിദ്ധരിക്കരുത്. എൻ്റെ കയ്യിൽ ഇവിടെ മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മെഹന്തി ഇടുന്നതുകൊണ്ടാണ്